السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين دعوة إسلام كمرية قرآن بدنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون പരിശുദ്ധമായ ഖുർആാനീഫിലെ സൂറത്തുൽ ബക്രയിലെ മഹത്തായ ആയത്ത് സത്യവിശ്വാസികളായ മുത്തക്കീങ്ങളായ ആളുകളുടെ വിശേഷണങ്ങൾ വിവരിക്കുന്ന അതിമഹത്തായ ഒരു സൂക്തമാണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഗൈബിയായ വിശ്വാസം അദൃശ്യ വിശ്വാസം അദൃശ്യമായ വിശ്വാസം അതിന്റെ മഹത്വം അതുപോലെ നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക അതോടൊപ്പം ചെയ്യാനുള്ള മറ്റൊരു കർത്തവ്യമാണ് ഇംഫാക്കുൽ മാൽ ആളുകൾക്ക് ധനം കൊ ദാനമായി ചെയ്യുക ഈ മൂന്ന് വിശേഷണങ്ങളുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ മുത്തക്കീങ്ങൾ എന്നുള്ളുത്താല പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുന മാർഗത്തിൽ ചിലവഴിക്കുകയും ദാനം ചെയ്യുകയും ചെയ്തതിന്റെ മഹത്വത്തെക്കുറിച്ച് തിരുനെപ്പ് അല തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം അദ്ദേഹം പറയുന്നു ടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു തിരുദൂതരെ ഏത് സദക്കയാണ് ഏറ്റവും പുണ്യമായത് അവിടുന്ന് പറഞ്ഞു അന്തായ ഹദീസാണ് ഇമാം മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സഹാബി തിരുനബി ഒന്ന് ചോദിക്കുകയാണ് അള്ളാഹുന്റെ തിരുതൂതിരെ ഏത് സദക്കയാണ് ഏറ്റവും പുണ്യമായത് അവിടെ നിന്ന് പറഞ്ഞു നീ സതക്ക കൊടുക്കുക നീ ദാനം ചെയ്യുക ഏത് ഷഹീഹുൻ നീ ആരോഗ്യവാനാണ് അതോടൊപ്പം മുതലിനോട് ധനത്തോട് നിനക്ക് ആർത്തിയുണ്ട് ധനം കൊടുക്കുമ്പോൾ ദാരിദ്ര്യം ഭയപ്പെടുമോ എന്ന ഭയം നിനക്കുണ്ട് അഥവാ സഹീഹുൻ ഷഹീഹുൻ നീ ധനത്തോട് നിനക്ക് ആ ആഗ്രഹമുണ്ട് ആർത്തിയുണ്ട് ധനം ചെലവഴിച്ചാൽ ദാരിദ്ര്യം ഭയപ്പെടുമോ എന്ന് ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് നീ പേടിക്കുന്നു ഖന കൂടുതൽ ധനം ഉണ്ടാകാൻ അഥവാ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നു ഉണ്ട് ആ നിലക്ക് ഉള്ള ഒരവസ്ഥയിൽ നീ സതക്ക കൊടുക്കുക ധനത്തോട് വേണ്ടത്ര പ്രതിബത്തിയോ അല്ലെങ്കിൽ ധനത്തോട് വേണ്ടത്ര ആഗ്രഹമോ ഇല്ലാതെ ധനം തട്ടിക്കളിക്കുന്ന രീതിയിൽ അതിനെ വേണ്ടതുപോലെ കയറി ചെയ്യാത്ത അവസ്ഥയിലുള്ള ദാനമല്ല ധനം സമ്പാദിക്കുന്നതിന് അതിയായ മോഹവും ആ ധനത്തോട് അതിയായ ആഗ്രഹവും അതോടൊപ്പം ചിലവഴിച്ചാൽ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന ഭയവും അങ്ങനെ ഉണ്ടായിരിക്കേ നീ സതക്ക് കൊടുക്കുക അതിനാണ് കൂടുതൽ പുണ്യമുള്ളത് കൂടുതൽ കൂലി അതിനാണ് ലഭിക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് നീ ഒരിക്കലും പിന്നെ പിന്നീ പിന്നീട് അത് കൊടുക്കാമെന്ന് ഇട്ട് അത് പറഞ്ഞു പോകരുത് അത് കുറെ കഴിഞ്ഞ് കൊടുക്കാം പിന്നീടാകാം എന്ന് ഉള്ള ഒരു തീരുമാനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത് അങ്ങനെ നീ ഉണ്ടാക്കുന്ന പക്ഷം നിന്റെ മരണമാസന്നമാകുന്നത് ഏത് സമയത്താണെന്ന് നിനക്കറിയില്ല എനിക്കറിയില്ല നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ആ ഘട്ടത്തിൽ കുൽത്താൻ ഈ പറഞ്ഞേക്കാം കഥ വോ ഫുലാനിൻ കഥ നിന്റെ ധനം ഇന്നാലുള്ള ആളുകൾക്കൊക്കെ ഞാൻ ദാനമായി കൊടുക്കുന്നു എന്ന് നീ പറഞ്ഞേക്കാം പക്ഷേ ആ ദാനമായി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി എന്താ കാരണം വക്കത് കാലി ഫുലാൻ അത് നിന്റെ ധനം അല്ലാതെയായി പോയി നിന്റെ ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഘട്ടം നിൻ്റെ ആ മരണഘട്ടത്തിൽ നിൻ്റെ ധനം നിൻ്റേതല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് ആയിപ്പോയി അപ്പോൾ നിനക്ക് അതിന് കൊടുക്കാനുള്ള ഒരു അവകാശമില്ലാത്ത ഒരവസ്ഥ വരും അതിനു മുമ്പ് നീ കൊടുക്കണം എന്ന് തിരുനബി സല്ലാ അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ വെള്ളത്തിന് വളരെയധികം ആവശ്യം നേരിടുന്ന ഒരു ചുറ്റുപാടിലും ഒരു കാലഘട്ടത്തിലും ഒക്കെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തിരുനബി അലൈഹി അല്ലാസമ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തിരുദൂതർ തിരുദൂത്സലു അലൈഹി വസ്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ ശുദ്ധജലം കിട്ടാത്ത ശുദ്ധജലം ശുദ്ധജലം കുറഞ്ഞു പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു മദീനയില് ശുദ്ധജലം വിർവ എന്ന് പറയുന്ന ഒരു കിണറ്റിലല്ലാതെ മറ്റൊരു കിണറുകളിലും ശുദ്ധജലം ലഭ്യമല്ല അപ്പോൾ തിരുനബി പറഞ്ഞു പറഞ്ഞു വാങ്ങുക എന്നിട്ട് മുസ്ലിങ്ങൾക്ക് ആ ബീർ നിന്ന് ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ബിറുറൂമ അള്ളാഹുന്റെ മാർഗത്തിൽ സതക ചെയ്യുവാൻ വക്കുഫ് ചെയ്യുവാൻ ആരാണ് തയ്യാറുള്ളത് അവൻ്റെ സ്വർഗത്തിൽ അതിനേക്കാൾ അത്യുത്തമമായ ഒരു ദാനം അതിത്യു അത്യുത്തമമായ സ്വർഗ്ഗത്തിൽ നൽകുമെന്ന് അള്ളാഹുഹുന തിരുതൂർ റസ്ലുറസ്മങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടാഹുലാൻഹു തയ്യാറാവുകയാണ് യഥാർത്ഥത്തിൽ ആ ബിറൂമ ഒരു മനുഷ്യൻ്റെ കൈവശമായിരുന്നു മുഹാജിറുകളായ മക്കയിൽ നിന്ന് വന്ന ആളുകൾ മദീനയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ശുദ്ധജലമില്ലാത്ത ഒരവസ്ഥ വന്നു അതേസമയത്ത് ഈ ബീർ റൂമ ബനു വഫാർ ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ കൈവശമായിരുന്നു ആ വ്യക്തി ആ കിണറ്റിൽ നിന്ന് വെള്ളം ഒരു കുറുബത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ഒരു മുദ് കണക്കാക്കി ഒരു മുദ് ദാനം ഒരു മുദ്ധാന്യം കണക്കാക്കിക്കൊണ്ട് അതിന് വിൽപ്പന നടത്തുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തിരുനെബിൻ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു നീ ഈ കിണറി വിൽക്കുമോ അത് മോമിനികളായ സത്യവിശ്വാസികൾക്ക് വേണ്ടി നീ വഖഫ് ചെയ്യുമോ ഫിൽ സ്വർഗത്തിൽ വലിയ ഒരു തടാകം നിനക്ക് നൽകാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു യാ ലാലി ഇത് എന്റെയും എന്റെ മക്കളുടെയും സമ്പാദ്യ മാർഗമാണ് തിരുനബിയെ ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ സ്വത്തൊന്നുമില്ല ഞങ്ങളുടെ ജീവിതാവശ്യം ഇതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് ഈ വിഷയം ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു ബഹുമാനപ്പെട്ടാഹുനുവിന്റെ അടുത്തേക്ക് ഇവരം എത്തിയപ്പോൾ ആ കിണറിനെ അദ്ദേഹം ബിഹംസത്യം ഇഷ്ടംസത്യം അദ്ദേഹം മുപ്പത്തി അയ്യായിരം വെള്ളി നാണയം കൊടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ആ കിണർ വാങ്ങുകയും എന്നിട്ട് മൂമിനിയങ്ങളായ ആളുകൾക്ക് വേണ്ടി അത് വഖഫ് ചെയ്യുകയും ചെയ്തു സുമീല്ലാൽ ചോദിക്കുകയുണ്ടായി അള്ളാഹന്നു റസൂലിനോട് ചോദി ചോദിച്ചു നബിയെ ഇത് അങ്ങ് പറഞ്ഞ ആ സ്വർഗ്ഗത്തിലുള്ള ആ തടാകം എനിക്ക് ഇത് പകരം അവിടുന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹന്നു റസൂൽ പറഞ്ഞു അതെ ഞാൻ നൽകാം അദ്ദേഹം പറഞ്ഞു അൽ തുൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്കായി ഞാൻ ആ വെള്ളത്തെ വഖുഫ് ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ റസ്മാൻ ബിൻഫാൻഹു പറയുകയുണ്ടായി ഈ കാലഘട്ടത്തിലും വെള്ളമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സതക്ക ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുവാൻ അർഹമായ ധനം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ തിരുദൂതർ അടുത്തേക്ക് ബഹുമാനപ്പെട്ട എത്തിയിട്ട് ചോദിക്കുക തിരുദൂതരെ എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി അവർ ഒന്നും ഈ ദോ ഈ ഭൂലോകത്ത് അവർക്ക് വേണ്ടി സമ്പാദ്യമായി ഒന്നും സതക ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടി ഞാൻ വല്ലതും സതക ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ തിരുദൂറസ് അള്ളാഹറസ് പറഞ്ഞോ വേല മാ നീ ദാനം ചെയ്യുന്നതിൽ അവർക്ക് വേണ്ടി നീ സതക കൊടുക്കുന്നതിൽ ഏറ്റവും പുണ്യമായത് ജലമാണ് ജലം നീ ദാനം ചെയ്തോ എന്ന് ബഹുമാനപ്പെട്ട തിരുനബി സലസ്ലും നമ്മൾ പറയുകയുണ്ടായി തൊബറാനി അദ്ദേഹത്തിന്റെ ഔസത്ത് എന്ന കിതാബിൽ ഈ മഹത്തായ ഹദീസ് റിപ്പോർട്ട് ചെയ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുനെ അബ്ബാസ് അലിഹ്ഹമോട് ചോദിച്ചു അയ്യൂസ് അഫ്ലൽ ഏറ്റവും പുണ്യമുള്ള സതൊക്കെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല ഫല ജലമാണ് വെള്ളമാണ് സതൊക്കെ ചെയ്യാൻ ഏറ്റവും പര്യാപ്തമായ ധനം ഏറ്റവും പര്യാപ്തമായത് കാരണം ജലം ജലത്തോട് അത്രയും ആളുകൾക്ക് വായു ശ്വസിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യമായ ഒരു ഘടകമാണല്ലോ വെള്ളവും അപ്പോൾ വെള്ളമാണ് ഏറ്റവും സതക ചെയ്യാൻ പറ്റിയ ധനം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബാസ് പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം ചോദിച്ചു അലം തറോബി നരകനിവാസികൾ നാളെ ആഹ്റത്തിൽ സ്വർഗനിവാസികളോട് സഹായം ചോദിക്കുന്ന ആ ചോദ്യം അതെന്താണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിങ്ങൾക്ക് നൽകപ്പെട്ട ആ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരുമോ എന്നാണ് നരകാവകാശികൾ പോലും നാളെ ആഹ്റത്തിൽ ചോദിക്കുക അപ്പൊ ഇവിടെ മാത്രമല്ല നാളെ ആഹാരത്തിലും വെള്ളമാണ് ഏറ്റവും പുണ്യമായ വസ്തു എന്ന് ബഹുമാനപ്പെട്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഇമാം പറയുന്നു ദലീലുൻ അന്ന സുഖിയൽ ഈ പരിശുദ്ധമായ ആയത്തിൽ തെളിവുണ്ട് കേട്ടോ ഏറ്റവും ജനങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും പുണ്യമായ ധനം അത് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ഒരു ദാനമാണ് ഏറ്റവും പുണ്യമായത് എന്ന് ഈ ആയത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു മങ്കു ഫി വിസു ധാരാളം തിന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ അവന്റെ ദോഷം പൊളപ്പിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ദാനം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കലാണ് വെള്ളം കുടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ആളുകൾക്ക് വെള്ളം ദാനം ചെയ്യുന്ന കിണർ കുഴിച്ചുകൊണ്ടോ പൈപ്പ് ലൈനുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടോ ആളുകൾക്കൊക്കെ വെള്ളത്തിൻ്റെ ആ ക്ഷാമം തീർക്കുന്ന നിലക്കുള്ള സേവനം ചെയ്യാൻ ആര് തയ്യാറുണ്ടോ അവരുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുകയും നാളെ ആഹ്റത്തിൽ അത്യുന്നതമായ സ്ഥാനം അവന് ലഭ്യമാകുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു തിരുനബി തിരഞ്ഞീസ്വലങ്ങളുടെ വചനങ്ങളിൽ നിന്നും നമുക്ക് ഈ സതക്കയുടെ ഈ വിഷയത്തിൽ ധനം ഏറ്റവും പുണ്യമായി സതക്ക ചെയ്യാൻ പര്യാപ്തമായത് വെള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ബെഹാനുഭൂവത്തായാല നമുക്ക് ഹൈറായത് രണ്ടു ലോകത്തും ഹൈറായതൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കു വരഹമി വാർക്കാ